ഇന്ത്യൻ സിനിമയിൽ അത്രയ്ക്ക് പോപ്പുലർ അല്ലാത്ത രണ്ട് മൂവി സെഗ്മെൻറ്റുകളാണ് സോംബി മൂവീസും ഏലിയൻ മൂവീസും. ഈ കാറ്റഗറികളിൽ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള മൂവികൾ ഏതൊക്കെയാണെന്ന് ഇന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ചിത്രം തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. കൂടാതെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജയൻ രവി പ്രധാന കഥാപാത്രമായി തമിഴിൽ ആദ്യമായി റിലീസ് ചെയ്ത സോംബി മൂവിയാണ് മിറുതൻ. 6.1 ആണ് ഈ സിനിമയുടെ IMDB റേറ്റിംഗ്. സ്ഥിരം ഇന്ത്യൻ സിനിമകൾ പോലെ ഹീറോ ഹീറോയിൻ റൊമാൻസും ക്ലീഷേ കോമഡി സീനുകളും ഈ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് രണ്ടും മാറ്റി നിർത്തിയാൽ ഒരു വൺ ടൈം വാച്ചബിൾ സോംബി മൂവിയാണ് മിറുതൻ. വേൾഡ് വാർ സിയും ട്രെയിൻ ടു ബുസാനും പോലെയുള്ള സിനിമകൾ ഇന്ത്യയിൽ വരാൻ ഇനിയും ഒരുപാട് കാലം കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. ഇനി വന്നാൽ തന്നെ ആ സിനിമകളിലും റൊമാൻറ്റിക് സോങ്ങുകളും ചളി കോമഡി സീനുകളും നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. രണ്ടായിരത്തി 2013 ഹിന്ദി ലാംഗ്വേജിൽ പുറത്തിറങ്ങിയ സോംബി ആക്ഷൻ കോമഡി സിനിമയാണ് ഗോവ ഗോൺ. സെയ്ഫ് അലി ഖാൻ പ്രധാന കഥാപാത്രമായി വന്ന ഈ സിനിമ നിങ്ങളെ പേടിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ചിരിപ്പിക്കും. നിങ്ങൾ ഈ മൂവി കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായും കണ്ടു നോക്കുക. ആമസോൺ പ്രൈമിൽ ഈ ഫിലിം അവൈലബിൾ ആണ്. ഈ സിനിമയിലെ ഓരോ ക്യാരക്ടേഴ്സിനെയും വളരെ രസകരമായ രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ഇത് ഇന്ത്യയിലല്ല റിലീസ് ചെയ്തിരുന്നു എങ്കിൽ ഒരുപാട് സ്വീകാര്യത ലഭിക്കേണ്ട ഒരു സിനിമയായിരുന്നു ഇത്. ഏലിയൻസ് എല്ലാം അമേരിക്കയിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സൂപ്പർ ഡിലക്സ് എന്ന സൂപ്പർ ഹിറ്റ് മൂവിയിലെ ഒരു ഡയലോഗാണിത്. ഏലിയൻസുകളെല്ലാം മനുഷ്യരെ ആക്രമിക്കാൻ വരുന്നവരല്ല, മറിച്ച് മനുഷ്യരുടെ ഇരയിൽ തന്നെ ജീവിക്കുന്നവരുണ്ടെന്ന് കാണിച്ചു തരുന്നൊരു മൂവിയായിരുന്നു ഇത്. വ്യത്യസ്തമായ കഥകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു മൂവിയാണ് സൂപ്പർ ഡിലക്സ്. IMDB 8.4 റേറ്റിംഗ് ഉള്ള ഈ സിനിമ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഇന്ത്യൻ സിനിമകളിൽ ഒന്നാണ്. எனக்கு பயத்துல ஒன்னுக்கே வந்துடும் போல இருக்குது மேடம். நீங்க வேற லேடிஸ் அண்ணே தெரியல பயமா. ரித்திக் ரோஷன் கரியரில തന്നെ ஒரு பெஞ்ச் மார்க்காய் மாறிய സിനിമയാണ് 2003 പുറത്തിറങ്ങിയ കോയ് മിൽ ഗയ. ഇന്ത്യയിലെ ആദ്യത്തെ ഏലിയൻ ബേസ്ഡ് മൂവിയാണ് കോയ് മിൽ ഗയ. ഈ സിനിമയെയും അതിലെ ജാദു എന്ന ഏലിയനെയും ഇന്ത്യൻ പ്രേക്ഷകർ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയായിരുന്നു. IMDB 7.1 റേറ്റിംഗ് ഉള്ള ഈ സിനിമ ഇന്ത്യയിൽ ഒരു വൻ വിജയം തന്നെയായിരുന്നു നേടിയെടുത്തത്. ഈ സിനിമയുടെ സക്സസിന് ശേഷം ക്രിഷ് 3 എന്നീ സൂപ്പർ ഹീറോ മൂവികൾ കൂടി ഈ മൂവിയുടെ തുടർച്ചയായി റിലീസ് ചെയ്തു. 2014 ആമീർ ഖാൻ പ്രധാന കഥാപാത്രമായി റിലീസ് ചെയ്ത PK. ഇന്ത്യൻ സിനിമയിൽ വരുന്ന ഏലിയൻസ് എല്ലാം വയലൻസ് കുറഞ്ഞ, മനുഷ്യരെ ഉപദ്രവിക്കാത്ത, മനുഷ്യർക്ക് സഹായം ചെയ്യുന്ന ഏലിയൻസുകളാണ്. ഇന്ത്യയിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്ന റിലീജിയൻ എന്ന ടോപ്പിക്കിനെ വളരെ നല്ല രീതിയിൽ നമ്മൾക്ക് മുമ്പിൽ എത്തിച്ചു തന്ന ഒരു സിനിമയാണ് PK. റിലീജിയനുകളേക്കാൾ വലുത് ഹ്യൂമാനിറ്റിയാണെന്ന് ഈ സിനിമയിലൂടെ അമീർ ഖാൻ്റെ ഏലിയൻ ക്യാരക്ടർ നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. IMDB 8.1 റേറ്റിംഗ് ഉള്ള ഈ സിനിമ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പണം വാരിയ സിനിമകളിൽ ഒന്നുകൂടിയാണ്.